ചെയ്യാൻ അത് വിദ്യാഭ്യാസം പരിഷ്കാരമൊക്കെ നേടിയിട്ടുള്ള ആളുകൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വെറുതെ ചർച്ച ഉണ്ടാക്കുക, എന്നിട്ട് അതിന് ഒരു പരിഹാരമില്ല. പരിഹാരം ഈ ചർച്ച ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ അതിനിവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. പോലീസിനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം, അവിടെ പ്രസൻറ്റ് ചെയ്യാം. അല്ലാതെ സമൂഹ മധ്യത്തിൽ ഇതൊക്കെ ചർച്ച കിട്ടിട്ട് സമൂഹം എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ കേട്ട് ചില ആളുകൾ സന്തോഷിക്കുന്നു, ചില ആൾക്കാർ ദുഃഖിക്കുന്നു, ചില ആൾക്കാർ വ്യസനിക്കുന്നു, സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നു. അല്ലാതെ എന്താണ് അതുകൊണ്ടൊക്കെ കാര്യമുള്ളത്? ഇതിപ്പം ഈ സി എസ് സിയും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊടുവിലാണ് അങ്ങനെ സമസ്തയിൽ നിന്ന് പുറത്താക്കുന്നത്. സംഘടനാവിരുദ്ധ പ്രവർത്തനം, സുന്നി ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. ഇതിന് പിന്നാലെ സമസ്തയുടെ തന്നെ പരാതിയിൽ അങ്ങേക്കെതിരെ പോലീസ് കേസ് വരുന്നു. എന്തായിരിക്കും ഇങ്ങനെ നിരന്തരം അങ്ങേക്കെതിരെ ഒരു നടപടി, ഇത്തരത്തിലൊരു പോലീസ് കേസിലേക്ക് അടക്കം കടക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കാൽനൂറ്റാണ്ട് കാലമായി എന്നെ കുറച്ചാളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് എന്നെ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, കാരണം ഞാൻ അത്ര വലിയ വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഞാൻ കൂടി പങ്കെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതൊരു വലിയ മഹാകാര്യങ്ങളൊന്നുമല്ലെങ്കിലും സമൂഹത്തിൽ ചെറിയ സ്വാധീനമൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, അതുപോലെ വളർന്നു വരുന്ന പഠനശേഷി ധാരാളമുള്ള ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം സമന്വയിച്ചു കൊടുക്കുന്നു. അത് സമൂഹം ഏറ്റെടുത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിലവിലുള്ള ഈ ട്രഡീഷണൽ രീതിയിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ പ്രവർത്തന മണ്ഡലം ആ ഒരു രീതിയിലേക്ക് പരിവർത്തിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് വളരെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നതിൽ സന്തോഷമില്ലാത്ത ആളുകൾ ഉണ്ടാകാം. എന്നുവെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ഉള്ള പാരമ്പര്യവാദം, വാസ്തവത്തിൽ അടിസ്ഥാന പ്രമാണങ്ങൾ അതിൽ എന്തെങ്കിലും മാറ്റം വേണമെന്ന് ആരും പറയുന്നില്ല. ശൈലികൾ മാറണം. അപ്പോൾ ആ ശൈലികൾ മാറിക്കൂടാ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകാം. പിന്നെപ്പോൾ വല്ല ശൈലികളും മാറുകയോ സമൂഹത്തിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ആണെങ്കിൽ അത് ഞാൻ മുഖേന അല്ലെങ്കിൽ ഞങ്ങൾ മുഖേന വേണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകാം. പിന്നെ വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടാകാം. എന്തെന്നറിഞ്ഞൂടാ, എന്തായാലും പല തരത്തിലുള്ള ഉപരോധങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ, ശല്യങ്ങൾ ഒക്കെ ഒരു കാൽനൂറ്റാണ്ട് കാലമായിട്ട് അനുഭവിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ ഒരു പുറത്താക്കലിന് പുറമെ ഒരു പോലീസ് കേസ് കൂടി വരുന്നു, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇതൊന്നും ഒരു ഉയർന്ന സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകൾ, നമ്മളൊരു രാജ്യം എന്ന നിലയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന സമയം, പിന്നെ ഈ മുസ്ലിങ്ങൾ തന്നെയും ഒരുപാട് അസ്തിത്വ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം, സമയം, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം പിന്നെ ഉന്നയിക്കുക, എന്നിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് മീഡിയയെ അല്ലെങ്കിൽ പോലീസിനെ സംവിധാനങ്ങളെ മെനക്കെടുത്തുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഇപ്പോൾ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വളരെ ചെറിയ സംഗതികളാണെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. കൂടുതൽ പേര് അറിഞ്ഞുകൂടാ ഞാൻ ഊഹിക്കുന്നതനുസരിച്ച്. അപ്പോൾ ഇതൊക്കെ ഒന്നൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമേ അല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധപ്പെടുകയോ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? എങ്ങനെയാണ് ഇത് ഈ കേസിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? പോലീസിന്ന് എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് എന്നെ വിളിക്കേണ്ടതുണ്ടെങ്കിൽ അവർ വിളിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് രാജ്യത്തെ നിയമം എന്താണോ അതിൻ്റെ ഒപ്പം പോകണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസ് വിളിച്ചാൽ എൻ്റെ നിരപരാധിത്വം ഞാൻ അവരോട് പറയും. പിന്നെ കോടതിയിൽ ചെന്നാൽ സ്വാഭാവികമായിട്ട് ഒരു കോടതിക്കും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് ഉണ്ടായി എന്ന് കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ചമച്ചുണ്ടാക്കേണ്ടി വരും, അത് കോടതി ചെയ്യൂലല്ലോ. അങ്ങ് ഉൾപ്പെടെ 12 പേരുടെ പേരുകളാണ് ഈ FIR-ൽ ഉള്ളത്. ഈ 12 പേരെ നേരത്തെ അറിയോ? പരിചയമുള്ളവരാണ് ഈ 12 പേര്? ചിലരെ പരിചയമുണ്ട്, എല്ലാവരും അറിഞ്ഞൂടാ. എന്നാലും നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനം? നിയമപരമായി നേരിടുക എന്നുള്ളതല്ല, നിയമത്തിന് വിധേയപ്പെടുക. എന്തായാലും ഈ പരാതിയിൽ പറയുന്ന പ്രകാരം ഹക്കീം ഫൈസി ആദർശേരി ഉൾപ്പെടെ 12 പേർക്കെതിരെയാണ് തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തനിക്കറിയില്ല എന്നാണ്.